രണ്ടാമത്തെ വ്യക്തി അയാളുടെ സൽക്കർമ്മം എടുത്തുകൊണ്ട് പറയുന്നു, എന്താ അയാൾ ചെയ്തത്? എനിക്ക് സുന്ദരിയായ ഒരു പിതൃവ്യപുത്രി ഉണ്ടായിരുന്നു, ഞാൻ അവളിൽ ആശ വച്ചിരുന്നു. ഒരുപാട് കാലമായി ഞാൻ അവളുമായി അവിഹിതമായ ബന്ധം പുലർത്താൻ മോഹിച്ച് നടന്ന വ്യക്തിത്വമായിരുന്നു. പക്ഷേ അവൾ കൂട്ടാക്കാരില്ലായിരുന്നു. ഒരു ദിവസം ആ സഹോദരിക്ക് പണത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ അയാൾ എന്നെ സമീപിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു, ഒരു 120 ദീനാറ് വേണം, സ്വർണ്ണ നാണയം വേണം. ആ സ്വർണ്ണ നാണയം ഞാൻ നിനക്ക് നൽകാം, പക്ഷേ നീ എൻ്റെ ഇങ്ങിതത്തിന് വഴങ്ങണം. ഇതുവരെ തയ്യാറില്ലാതിരുന്ന ആ പെണ്ണിൻ്റെ വിഷമം കാരണത്താൽ അവൾ ആ ഞാനുമായിട്ട് കരാറിലേർപ്പെട്ടു. 120 സ്വർണ്ണ നാണയത്തിന് ഞങ്ങൾ തീരുമാനമായി. അങ്ങനെ വാതിലടഞ്ഞു, ഞങ്ങൾ സ്വകാര്യ സ്ഥലത്തെത്തി. ഞങ്ങളുടേതായ ആശപൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങിയപ്പോൾ അതാ ആ ഈമാനുള്ള പെണ്ണെന്നോട് പറയുന്നു, ഇത്തക്കില്ലാ, നീ അള്ളാഹുവിനെ പേടിച്ചോ, അനർഹമായത് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ആരാരും കാണുന്നില്ലെങ്കിലും റബ്ബേ നിന്റെ നാമം ആ പെണ്ണങ്ങ് പറഞ്ഞപ്പോ ഇത്തഖില്ലാ അല്ലാ എന്ന പേര് കേട്ടപ്പോ ഞാൻ അവിടെ നിന്ന് വഴിമാറിപ്പോന്നത് ആർക്കും വേണ്ടിയല്ല, ഞാൻ എൻ്റെ വികാരത്തെ അവിടെ തടഞ്ഞു നിർത്തിയത് നിനക്ക് വേണ്ടിയാണ്, നിന്നെ ഓർത്തിട്ടാണ്, നീ അതറിയുന്നവനാണല്ലോ. എങ്കിൽ ഇതാ അതിനെ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഞങ്ങൾ അകപ്പെട്ടിട്ടുള്ള വിഷമത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് രക്ഷ നൽകിയാലും. ഗുഹാമുഖത്ത് നിന്ന് പാറക്കല്ല് അല്പം കൂടി നീങ്ങി രണ്ടാമത്തെ ദുആ കഴിഞ്ഞപ്പോൾ പുറത്തു കിടക്കാനായില്ല. മൂന്നാമത്തെ വ്യക്തി അയാൾ ചെയ്ത സൽക്കർമ്മം പറയുന്നു, എന്താ റബ്ബേ, ഞാൻ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്നവരും മുതലാളിയായിരുന്നു. എൻ്റെ കീഴിൽ ഒരുപാട് കൂലിക്കാർ ജോലി ചെയ്യാറുണ്ടായിരുന്നു. അവർക്കൊക്കെ വൈകുന്നേരം ഞാൻ കൂലി കൊടുക്കുമ്പോൾ ഒരു ദിവസം ഒരു കൂലിപ്പണിക്കാരൻ എൻ്റെ കയ്യിൽ നിന്ന് ആ കൂലി വാങ്ങാതെ അയാൾ പോയി. കൂലി വാങ്ങാതെ പോയ മനുഷ്യൻ്റെ കൂലി ഞാൻ ഉപയോഗിച്ചില്ല. ഞാൻ ആ ധനം അവിടെ സൂക്ഷിച്ചു വെച്ചു. അയാൾക്ക് നൽകാനുള്ള വിഹിതം ഞാൻ സൂക്ഷിച്ചു വെച്ചു. അതുകൊണ്ട് ഞാൻ ഒത്തിരി കച്ചവടം ചെയ്തു. ഇയാൾക്ക് കൊടുക്കാനുള്ള മുതലാണ് അതിൻ്റെ മൂലധനം. അങ്ങനെ അതിലൂടെ കച്ചവടം ചെയ്തപ്പോൾ എനിക്കൊരുപാട് ആടുമാടൊട്ടകങ്ങളാകുന്ന സമ്പത്തുണ്ടായി. കാർഷികമായ മേഖലയിൽ ഞാൻ അഭിവൃദ്ധി പ്രാപിച്ചു. കുറേ കാലങ്ങൾക്ക് ശേഷം അതാ മനുഷ്യൻ തിരിച്ചു വരുന്നു എൻ്റെ അടുക്കലേക്ക്. വരുമ്പോൾ ഞാനയാളോട് പറയുന്നു, നിനക്കെന്നെ പരിചയമുണ്ടോ? നിങ്ങൾക്കൊരു ദിവസത്തെ കൂലി ഞാൻ തരാനുണ്ടല്ലോ, ഒരു ദിവസത്തെ കൂലി തരാനുണ്ടല്ലോ. ആ കൂലി അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയും അയാൾക്കത് കൊടുക്കാൻ ഒരുങ്ങുകയും ചെയ്തപ്പോൾ തന്നെ ഇയാൾ പറയുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സമ്പത്താണ്. ധാരാളക്കണക്കിന് ആടുമാടൊട്ടകങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും കാർഷികമായ ഒരുപാട് വസ്തുക്കൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതൊക്കെ നിങ്ങളുടേതാണെന്ന് പറഞ്ഞപ്പോൾ ആ പാവപ്പെട്ട മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? ഒരു ദിവസത്തെ കൂലി തരാനുണ്ടെന്നൊരു നേരാണ്, പക്ഷേ ആ ഒരു കൂലിയാണ് ഈ കാണുന്നതൊക്കെ പറഞ്ഞിട്ട് മുതല് കാണിച്ച് എന്നെ മോഹിപ്പിച്ച് പരിഹസിക്കാനാണോ നിങ്ങൾ തയ്യാറാകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല സഹോദരാ, നിങ്ങളെ ഞാൻ പരിഹസിക്കുകയല്ല, പരിഹസിക്കുന്നുമില്ല. നിങ്ങൾക്ക് നൽകാനുള്ള ഒരു ദിവസത്തെ കൂലിയില്ലേ, ആ കൂലി മൂലധനമാക്കി ഞാൻ വളർത്തിയുണ്ടാക്കിയ സ്വത്താണിത്. ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ട മുതലാണ്, ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ട ധനമാണ്, പൂർണ്ണമായി എടുത്തോളൂ എന്ന് പറഞ്ഞ് ഞാനും മനുഷ്യനെ ഏൽപ്പിച്ചു. റബ്ബേ, അതൊരാൾക്കും വേണ്ടിയല്ല, ആരുടെയെങ്കിലും പ്രീതി കിട്ടാനല്ല. മലിക്കുൽ ജബ്ബാറായ റബ്ബേ, നിന്റെ പ്രീതി മാത്രം മോഹിച്ചുകൊണ്ടാണ് ഇഖ്ലാസോടെ ചെയ്ത ആ കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് അതെടുത്തു പറഞ്ഞുകൊണ്ട് നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ അകപ്പെട്ട വിഷമത്തിൽ നിന്ന് രക്ഷ നൽകിയാൽ. റസൂലുള്ള പറയാണ്, അത്ഭുതം സംഭവിച്ചു. ഗുഹാമുഖത്ത് നിന്ന് പാറക്കല്ല് പരിപൂർണമായി മാറി, ഒരു പുറത്തു കിടന്നു. എന്താ ഈ മൂന്നാളും ചെയ്തത്? ഏറ്റവും വലിയ പ്രയാസത്തിലാണ് അവർ പെട്ടത്, ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് പെട്ടത്. ഒരു ജീവവായി ശ്വസിക്കാനുള്ള ഒരു ദ്വാരം പോലും ബാക്കിയില്ലാതെ ഗുഹയുടെ മുഖമങ്ങ് കംപ്ലീറ്റ് വന്നടഞ്ഞപ്പോൾ മരിക്കും എന്ന ഘട്ടത്തിലെത്തുന്നതിനേക്കാൾ വലിയ ഒരു അപകടസന്ധി ഏതാ വരാനുള്ളത്? ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഏതാ ഉള്ളത്? ആ പ്രതിസന്ധി ഘട്ടത്തിൽ നല്ലവരായ മനുഷ്യന്മാർ അവരുടെ മുൻകഴിഞ്ഞു പോയ ഒരൊറ്റ പ്രവാചകന്മാരെയും വിളിച്ച് രക്ഷ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ പ്രതിസന്ധിയിലാണ് അമ്പിയാക്കളെ, ഞങ്ങൾ പ്രയാസത്തിലാണ് ഔലിയാക്കളെ, ഈ പാറക്കല്ല് നീക്കാൻ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ മഹാത്മാക്കളെയും അവർ വിളിച്ച് ചോദിച്ചിട്ടില്ല. രണ്ടാമത്തെ വിഷയം ഇനി നേരിട്ട് ചോദിച്ചിട്ടില്ലെന്നത് പോകട്ടെ,
മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും പ്രവാചകന്മാരുടെ ഹക്കോ ജാഹോ ബർക്കത്തോ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവേ മുൻകഴിഞ്ഞു പോയ നൂഹ് നബിയുടെയോ അതല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെയോ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവാചകന്മാരുടെയോ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു ഈ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നും അവർ ചോദിച്ചിട്ടില്ല. മറിച്ചവർ ചോദിച്ചതെന്താണ്? ഓരോരുത്തർക്കും അള്ളാഹുവിലേക്കുള്ള അടുപ്പം നേടാനുള്ള മാർഗം അള്ള പഠിപ്പിച്ചു കൊടുത്തത് സൽക്കർമ്മങ്ങളാണ്, അവനവന്റെ വിശ്വാസമാണ്, അവനവന്റെ സൽപ്രവർത്തികളാണ്. ആ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഖാലിസായ നിലയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ റബ്ബ് നമ്മെ പ്രത്യേകം പരിഗണിക്കും, റബ്ബ് നമ്മെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് അവർ മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയ കാര്യം അത് ശരിയാണ്, അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ്. അങ്ങനെ തന്നെയാണ് വിശ്വാസികളെ പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങളും ചെയ്യേണ്ടത് എന്ന മഹത്തായ ഗുണപാഠമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പെങ്ങോ കഴിഞ്ഞു പോയ സമുദായത്തിലെ ഈ മൂന്നാളുകളുടെ ചരിത്രം പഠിപ്പിച്ചതിലൂടെ റസൂലുള്ളാഹിയുടെ ഖിയാമത്ത് നാൾ വരെയുള്ള ഉമ്മത്തിന് പകർന്നു കൊടുക്കുന്നത്. അതാണ് നമുക്ക് പകർന്നു തരുന്നത്. പ്രതിസന്ധിയും പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കും ഇങ്ങനെയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കാൻ കഴിയണം. അതിന് നമ്മളെടുത്ത് എന്തെങ്കിലും വേണ്ടേ? അത് നമ്മൾ ചിന്തിക്കണം. സാന്ദർഭികമായിട്ട് ഇവരിങ്ങനെ അപകടത്തിൽപ്പെട്ടപ്പോൾ അവർക്ക് എടുത്തു പറയാൻ മാത്രം ഓരോരുത്തർക്കും ഓരോന്നെങ്കിലും ഉണ്ടായിരുന്നു. നമുക്കോ? നമ്മൾക്ക് എന്താ സുഹൃത്തുക്കളെ ഉള്ളത്? ഇങ്ങനെ നമ്മളൊരു കുടുക്കിലകപ്പെട്ടാൽ, ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ, റബ്ബേ നിനക്ക് വേണ്ടി 100% ചെയ്ത ഒരു കാര്യമുണ്ട്, അതിലൂടെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് റബ്ബിനോടൊന്ന് കരഞ്ഞു പറയാൻ, ഒന്ന് ഏറ്റു പറയാൻ, റബ്ബിൻ്റെ മുമ്പിലൊന്ന് വിനയപ്പെടാൻ, എനിക്കോ നിങ്ങൾക്കോ അങ്ങനെ പറയാനുള്ള തങ്കക്കട്ടിയായി നമുക്ക് അവതരിപ്പിക്കാനുള്ള കർമ്മങ്ങൾ ഏതാ ഉള്ളത്? നമ്മളങ്ങനെ വല്ലതും സമ്പാദിച്ചിട്ടുണ്ടോ? ആരും അറിയാതെ റബ്ബിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത ഇത്തരത്തിലുള്ള ത്യാഗങ്ങളുണ്ടോ? ഉണ്ടാവണം എന്നാണ് റസൂലുള്ളാഹി ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ നല്ല നല്ല കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് റബ്ബിനോട് ചോദിക്കുമ്പോൾ അത് അല്ലാഹുവിങ്കിൽ നിന്ന് ഇജാബത്ത് ലഭിക്കാൻ, ഉത്തരം ലഭിക്കാൻ ഏറ്റവും നമുക്ക് ആഗ്രഹിക്കാവുന്ന, പ്രതീക്ഷിക്കാവുന്ന ഒരു രൂപമായിട്ടാണ് ഇവിടെ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ മുന്നോടിയായി ഇപ്പം നമ്മുടെ വിശ്വാസവും നമ്മുടെ സൽക്കർമ്മങ്ങളും എടുത്തു പറയാമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമുണ്ടെന്താ? അള്ളാഹിനോടൊരു കാര്യം ചോദിക്കുന്നതിൻ്റെ കൂടെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പേരുകൾ മുൻനിർത്തി പറയുക. അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവൻ്റെ പേരുകൾ മുൻനിർത്തി പറയുക. അള്ളാഹുവിന് ഒരുപാട് നല്ല നല്ല പേരുകളുണ്ട്, വിശിഷ്ടങ്ങളായ നാമങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു, ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദുഊഹു ബിഹാ. അല്ലാഹുവിന് അതിവിശിഷ്ടങ്ങളായ നാമങ്ങളുണ്ട്. പടച്ചവന് ഏറ്റവും ഉത്തമങ്ങളായ, ഏറ്റവും വിശിഷ്ടങ്ങളായ നല്ല നാമങ്ങളുണ്ട് അല്ലാഹുവിന് ഒരുപാട്. ഫദുഊഹു, നിങ്ങൾ അവനോട് ദുആ ചെയ്തോളൂ. ബിഹാ, ആ നാമങ്ങൾ മുഖേന ദുആ ചെയ്തോളൂ. അപ്പോൾ പടച്ചവനോട് അവൻ്റെ പേരുകൾ മുൻനിർത്തി ഇങ്ങനെ പറയുക. പടച്ചവനോട് പറയുക, പടച്ചവനെ നീ എല്ലാം പൊറുക്കുന്നവനാണല്ലോ, നീ എല്ലാം കേൾക്കുന്ന സമയമാണല്ലോ, നീ എല്ലാം കാണുന്ന ബസീറാണല്ലോ, എല്ലാം അറിയുന്ന അലീമാണല്ലോ, എല്ലാത്തിനും കഴിവുള്ള ഖദീറാണല്ലോ എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ, അല്ലാഹുവിൻ്റെ മുഴുവൻ പേരുകൾ മുൻനിർത്തിക്കൊണ്ട് ചോദിച്ച ഹദീസ് നമുക്ക് കാണാം. പ്രയാസങ്ങളുള്ള ഘട്ടത്തിൽ പ്രയാസങ്ങളുടെ ദൂരീകരണത്തിന് വേണ്ടി അല്ലാഹുവിൻ്റെ റസൂൽ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞവർ ദുആയിൽ കാണാം. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക എന്നിങ്ങനെ തുടങ്ങുന്ന ഒരു പ്രാർത്ഥന. അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ അടിമയുടെ മകനാണ്, നിന്റെ അമത്തിൻ്റെ അഥവാ നിന്റെ അടിമയായ ഒരു മാതാവിൻ്റെ ഒരു സ്ത്രീയുടെ മോനാണ്. അസ്അലുക ബികുല്ലിസ്മിൻ ഹുവലക. സുദീർഘമായ ഒരു ഹദീസിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കാര്യം ചോദിക്കുന്നതിൻ്റെ മുമ്പേ അള്ളാഹിനോട് പറയാണ്, അസ്അലുക അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, ബികുല്ലിസ്മിൻ ഹുവലക, നിനക്ക് എന്തെല്ലാം പേരുകളുണ്ടോ ആ പേരുകൾ മുഖേന ഞാൻ നിന്നോട് ചോദിക്കുന്നു. സമ്മൈത ബിഹി നഫ്സക, നിന്റെ നഫ്സിന് നീ അതിലൂടെ പേര് വെച്ചിട്ടുണ്ട്. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, നിന്റെ പടപ്പുകളിൽ നിന്ന് നീ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്ത നാമങ്ങളാണെങ്കിലും. ഔ അൻസൽതഹു ഫീ കുതുബിക, നിന്റെ വേദഗ്രന്ഥങ്ങളിൽ നീ അവതരിപ്പിച്ചിട്ടുള്ള പേരുകളാണെങ്കിലും. അവിസ്തഇസർത ഫീ ഇൽമിൽ ഗൈബി ഇൻദക,
നിന്റെ അടുക്കൽ നിന്റെ അദൃശ്യമായ ജ്ഞാനത്തിൽ നീ സ്വകാര്യമാക്കി വെച്ചിട്ടുള്ള പേരുകളാണെങ്കിലും നിനക്കുള്ള ഏതെല്ലാം നല്ല പേരുകളുണ്ടോ എല്ലാ പേരുകളെയും ചോദിച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്തിനി എന്താ കാര്യം? അന്ത ജഅല ഖുർആന റബീയ ഖൽബി, എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി മാറ്റണം വിശുദ്ധ ഖുർആനിനെ. ഖുർആൻ എൻ്റെ ഖൽബിൻ്റെ വസന്തമാകണം. വജലാ അഹുസിനി, എൻ്റെ സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അത് പോക്കിക്കളയുന്നത്. വദഹാബഹമ്മീ വഹമ്മീ, എൻ്റെ മനക്ലേശവും എൻ്റെ പ്രയാസങ്ങളുമൊക്കെ നീങ്ങാൻ റബ്ബേ നിന്നോട് ഞാൻ ചോദിക്കുന്നത് നിനക്കിഷ്ടപ്പെട്ട നിൻ്റെ ഏറ്റവും മഹിതമഹത്വമാർന്ന നിൻ്റെ നാമങ്ങൾ മുഖേനയാകുന്നു. അപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അള്ളാഹുടെ പേരുകൾ മുൻനിർത്തിയിട്ട് അള്ളാഹിനോട് കാര്യം ചോദിക്കുക. നമ്മൾ പറയില്ലേ പ്രാർത്ഥിക്കുമ്പോൾ, റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബേ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. എന്നിട്ട് എന്താ പറയുന്നത്? ഇന്നകാന്ത സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്ന സമീഅല്ലോ, എല്ലാം അറിയുന്നവനല്ലോ, എല്ലാം കാണുന്നവനല്ലോ, കേൾക്കുന്നവനല്ലോ എന്നിങ്ങനെ വിവിധ ആയത്തുകളിൽ കാണാം. ഇതുപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു, റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ, റബ്ബേ നീ എന്നോട് പൊറുക്കണം, എൻ്റെ പശ്ചാത്താപം എൻ്റെ തൗബ നീ ഖബൂലാക്കണം, സ്വീകരിക്കണം. കാരണം ഇന്നകാന്ത തവ്വാബുൽ ഗഫൂർ, നീ തവ്വാബാണ്, ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. അൽ ഗഫൂർ, നീ ഏറെ പൊറുക്കുന്നവനാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇന്നകാന്ത തവ്വാബുർ റഹീം, നീ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അപ്പൊ കണ്ടോ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, പടച്ചതമ്പുരാന്റെ പേരുകൾ, അള്ളാഹുവിൻ്റെ കുദറത്തുകൾ, അള്ളാഹുവിൻ്റെ അറിവ്, ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിനൊരുങ്ങുമ്പോൾ അത് ചെയ്യണമോ ചെയ്യേണ്ടയോ എന്നിങ്ങനെ മനസ്സിൽ ആശങ്ക പടർന്നുകൂടുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് ഖൈറിനെ ചോദിച്ചോളൂ. ഏതാണ് ഖൈറെന്ന് നിങ്ങൾ സ്വയം ഒരു തീരുമാനത്തിനെത്തല്ല, റബ്ബിനോട് നിങ്ങൾ കൂടി ആലോചിച്ചോളൂ എന്ന് റസൂലുള്ള പറഞ്ഞല്ലോ. സഹാബിമാർ പറയുന്നു, ഞങ്ങൾക്കങ്ങനെ ആശങ്ക തോന്നുമ്പോൾ വിഷയത്തിൽ ഏതാണ് സ്വീകരിക്കേണ്ടതെന്ന് ഞങ്ങളുടെ മനസ്സിൽ നല്ല തോന്നലുണ്ടാകാൻ വേണ്ടി റസൂല് ഞങ്ങളോട് രണ്ട് റക്അത്ത് നിസ്കരിക്കാനാ പറഞ്ഞത്. നിസ്കാരത്തിന്റെ ശേഷം റസൂലുള്ള ഞങ്ങളോട് ഒരു ദുആ ചൊല്ലാൻ പഠിപ്പിച്ചിരുന്നു. ഏതുപോലെ ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരും പോലെ അത്ര ശ്രദ്ധയോടുകൂടി റസൂൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വ അസ്തഖ്ദിറുക ബിഖുദറതിക എന്ന് തുടങ്ങുന്ന ദുആ. അതിൽ നമുക്ക് അള്ളാഹിനോട് പറയാനുള്ള കാര്യം നേരിട്ട് പറയുന്നതിൻ്റെ മുന്നോടിയായി നമ്മൾ എന്താ പറയുന്നത്? അള്ളാഹുവേ, ഇന്നി അസ്തഖീറുക, നിന്നോട് ഞാൻ ഖൈറിനെ ചോദിക്കുന്നു. എങ്ങനെ? ബിഇൽമിക, ബിഇൽമിക, നിന്റെ ഇൽമ മുൻനിർത്തിയിട്ട്, നീ എല്ലാം അറിയുന്നവനാണ് എന്ന കാര്യത്തെ മുൻനിർത്തിയിട്ടാണ് നിന്നോട് ഞാൻ ചോദിക്കുന്നത്. വ അസ്തഖ്ദിറുക, നിന്നോട് ഞാൻ കഴിവിനെ ചോദിക്കുന്നു. ബി ഖുദറതിക, നിന്റെ ഖുദറത്ത് മുഖേനയാ ഞാൻ ചോദിക്കുന്നത്. ഒക്കെ നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പേര്, അള്ളാഹുവിൻ്റെ മാത്രം കുദരത്ത്, അള്ളാഹുവിൻ്റെ മാത്രമുള്ള വിശേഷണങ്ങൾ വേറെ ചില ദുആകളിൽ കാണാം. അല്ലാഹുമ്മ ഫാത്തിറ സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവേ, കേട്ടോ, മഹത്തുക്കളെ പടച്ചൻ അല്ലാഹുവേ, അല്ലാഹുമ്മ റബ്ബ ജിബ്രീലവ മീകായിലവ ഇസ്രാഫീൽ, ജിബ്രീലിൻ്റെയും മീകായിലിൻ്റെയും ഇസ്രാഫീലിൻ്റെയും റബ്ബായ അല്ലാഹുവേ, വലിയ മഹത്വമുള്ള ആളുകളെ പടച്ചവൻ നീയാണല്ലോ. അങ്ങനെയും അള്ളാഹുവിനോട് ചോദിക്കാം. ഇവിടെയൊന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. എന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഈ നിലക്കൊക്കെ നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രാർത്ഥനയിൽ കാണാം, നിങ്ങൾക്ക് ഏതെങ്കിലും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വേദന വരുമ്പോൾ, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വേദന വരുമ്പോൾ ചികിത്സിക്കുന്നതിൻ്റെ പുറമേ വിശ്വാസികൾ ഒരു കാര്യം നല്ല മനക്കരുത്തോടുകൂടി ചെയ്യേണ്ടുന്ന ഒരു ചികിത്സയുണ്ട്. ഇത് ആത്മീയ ചികിത്സയാണ്. അതെന്താ? നിന്റെ ശരീരത്തിൽ വേദന തോന്നുന്ന ഭാഗത്ത് നിന്റെ കൈ നീ വെക്കണം. ലഴിയതക, നിന്റെ കൈ നീ വെക്കണം. നിന്റെ ശരീരത്തിൽ എവിടെയാണ് നിനക്ക് വേദന തോന്നുന്നതെങ്കിൽ അവിടെ നീ നിന്റെ കൈ വെച്ചിട്ട് എന്നിട്ട് ബിസ്മില്ലാഹി എന്ന് മൂന്ന് തവണ നീ പറയണം. ബിസ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ലാ. പിന്നെ നീ ഏഴ് തവണ ഇങ്ങനെ പറയണം, അഊദു ബിഇസ്സതില്ലാഹി വഖുദ്റതിഹി മിൻ ശരരിമാ അജിദു വഉഹാദിറു, അഊദു ബിഇസ്സതില്ലാഹി വഖുദ്റതിഹി മിൻ ശരരിമാ അജിദു വഉഹാദിറു. എന്താ അതിൻ്റെ ആശയം? അഊദു, ഞാൻ അഭയം ചോദിക്കുന്നു, ബിഇസ്സതില്ലാഹി വഖുദ്റതിഹി,
അള്ളാഹുവിന്റെ പ്രതാപത്തെയും അവന്റെ കുദറത്തിനെയും മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു, എന്ത് മിൻ ശരീമാ അജിദു വഹാദിറു, ഞാൻ ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനയില്ലെന്ന്, ഞാൻ പേടിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഭയങ്ങളുടെയും ഒക്കെ ഷെറില്ലെന്ന്, അള്ളാഹുവേ നിന്നോട് ഞാൻ കാവരണ ചോദിക്കുന്നു എന്ന് 7 തവണ നിങ്ങൾ വേദനയുള്ള സ്ഥലത്ത് കൈവച്ചിട്ട് ബിസ്മില്ലാഹ് 3 തവണയും അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റത്തിഹി മിൻ ശരീമാ അജിദു വഹാദിറു എന്ന് 7 തവണയും ചൊല്ലിക്കോ എന്ന് മഹാനായ റസൂലുള്ളാഹി നമ്മളോട് പഠിപ്പിച്ചിരിക്കുകയാണ്. അതിലും എന്താണ് ആ ദുആയിലും എന്റെ വേദന അകറ്റണേ എന്ന് പെട്ടെന്നാണ് പറയല്ല, അതിന്റെ മുന്നോടിയായിട്ട് അള്ളാഹുടെ ഇസ്സത്തും അള്ളാഹുടെ ഖുദ്റത്തും ഒക്കെ മുമ്പിൽ വെക്കുകയാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് തവസ്സുലാക്കാം, ഇങ്ങനെയൊക്കെ നമുക്ക് അള്ളാഹിനോട് നമ്മുടെ കാര്യം ചോദിക്കാം, ഇതിലൊന്നും ആർക്കും ഒരു തർക്കമില്ല. ഇനി നിങ്ങൾ നോക്കൂ, മറ്റൊരു അനുവദിക്കപ്പെട്ട രീതി എന്താ? നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ നേരിട്ടങ്ങ് പറയുന്നതിൻ്റെ പകരം സമൂഹത്തിൽ അറിയപ്പെടുന്ന സ്വാലിഹീങ്ങളായ ജീവിച്ചിരിക്കുന്ന സ്വാലിഹീങ്ങളോട് പോയിട്ട് പറയണം, എന്ത് ഇങ്ങനെ ഒരാവശ്യം ഞങ്ങൾക്ക് നേടാനുണ്ട്, ആ ആവശ്യം നേടാൻ വേണ്ടി നിങ്ങളൊന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ജീവിച്ചിരിക്കുന്ന സദവൃത്തരോട് ദുആയിരക്കാൻ ആവശ്യപ്പെടുക, ജീവിച്ചിരിക്കുന്ന സാലിഹീങ്ങളോട് പോയിട്ട് പറയുക, നിങ്ങൾ അള്ളാഹുവിനോട് എൻ്റെ ഈ കാര്യത്തിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. അതിന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും സ്വഹാബത്തിൻ്റെ കാലത്തും നമുക്ക് മാതൃകയുണ്ട്. അതാ റസൂലുള്ളാഹിയുടെ കാലത്ത് മഴക്ക് ക്ഷാമം നേരിട്ടപ്പോ വെള്ളിയാഴ്ച റസൂലുള്ള മിമ്പറിൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കയറി വന്നുകൊണ്ട് ചോദിക്കുന്നു, റസൂലുള്ളാഹിയുടെ നേരെ അങ്ങനെ നിന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഹലകത്തിൽ മവാശി വൻഖതഅതി സുബുൽ ഫദുല്ലാഹ യുഗീസനാ, അല്ലാഹുവിൻ്റെ റസൂലേ, നാൽക്കാലികളൊക്കെ ചത്തൊടുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു, വൻഖതഅതി സുബുലു വഴിമുട്ടിത്തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഫദുല്ലാഹ, തങ്ങളെ നിങ്ങൾ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യണേ, ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി റബ്ബിനോടൊന്ന് ദുആ ചെയ്യണം. قال ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി പറയുന്നു, ഫറഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദൈഹി, അല്ലാഹുവിൻ്റെ റസൂലരാ മിമ്പറിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ, ഒരു കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോഴും കൈ ഉയർത്തൽ സുന്നത്തില്ലാത്ത സ്ഥലമാണ് മിമ്പർ. അതേ അവസരത്തിൽ മഴക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഖതീബുമാരോട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃക അതാണ്, മിമ്പറിൽ വെച്ചത് ആ റസൂലുള്ള കൈകൾ ഉയർത്തിക്കൊണ്ട് ചോദിക്കുന്നു, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് മഴ തരണേ, നീ ഞങ്ങളെ കുടിപ്പിക്കണേ, നീ ഞങ്ങളെ കുടിപ്പിക്കണേ, എന്നിങ്ങനെ റസൂലുള്ള ദുആ ചെയ്തു. കേട്ടോ, ഇവിടെ അഹ്റാബി നേരിട്ട് അള്ളാഹ് ഞങ്ങൾക്ക് മഴ വേണമെന്ന് പറഞ്ഞിട്ടല്ല, റസൂലുള്ളാഹിയുടെ അടുക്കൽ പോയിട്ട് പറയുന്നു, നബിയേ മഴക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് അള്ളാഹിനോടൊന്ന് ദുആ ചെയ്യാം, പക്ഷേ നിങ്ങൾ നേതൃത്വം കൊടുക്കണം, നിങ്ങൾ നേതൃത്വം കൊടുക്കണം, നബിയെ നിങ്ങൾ ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ദുആ ചെയ്തു. സ്വഹാബത്ത് അമീൻ പറഞ്ഞു. സ്വഹാബിമാര് പറയാണ്, അതാ അവസരത്തിൽ വല്ലാഹി മാനറാ ഫിസ്സമായി മിൻ സഹാബിൻ, ആ ദുആ നടക്കുന്ന അവസരത്തിൽ മാനത്ത് ഒരു കീറ് കാർമേഘം പോലുമില്ല, മഴയുടെ ഒരു ലക്ഷണവുമില്ല. ആ സമയത്ത് ഖുത്ബ നടത്തുന്ന മിമ്പറിന്റെ മദീനയുടെ പിൻഭാഗത്ത് നിന്ന് ഒരു കാർമേഘം ഇങ്ങനെ ഉരുണ്ടുകൂടുന്നു, എന്നിട്ട് അതിങ്ങനെ ഉരുണ്ടുകൂടിയിട്ട് ഫലമാ തവസ്സതതിസ്സമാ, ആ കാർമേഘം ഇങ്ങനെ മാനത്ത് ആകാശത്ത് മധ്യത്തിലേക്ക് അങ്ങ് കൂർന്നുകൂടി, ഇൻതശറത്ത് സുമ്മ അംതറത്ത്, അതങ്ങ് മഴയായി ചൊരിയാൻ തുടങ്ങി. കേട്ടോ, 6 ദിവസം പിന്നെ ഞങ്ങൾ സൂര്യനെ കണ്ടിട്ടില്ല എന്നാ സ്വഹാബത്ത് പറയുന്നത്. നന്നായി അങ്ങ് മഴ പെയ്തു. നോക്കി നിങ്ങൾ, ഇവിടെ എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ട് ദുആയിരപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഈ മഴ അധികമായപ്പോൾ, അതാ പിറ്റേ വെള്ളിയാഴ്ച വന്നിട്ട് ഇതേ അഹ്റാബിയാണെന്നും അതല്ല മറ്റൊരാളാണെന്നും ഹദീസിൽ അഭിപ്രായമുണ്ട്. എന്താ പിന്നെ വന്നിട്ട് പറയുന്നത്, നബിയേ നബിയേ, മുതലൊക്കെ നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വഴികളൊക്കെ ആകെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്, ഈ മഴയൊന്ന് നിന്ന് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി ദുആ ചെയ്യുകയാണ്. മഴ വേണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ, മഴ അല്ലാഹുവിൻ്റെ നിഅമത്താണ്,
മഴ നിൽക്കണം എന്നല്ലോ പ്രാർത്ഥിക്കേണ്ടത്. റസൂലുള്ള അവിടെ ഒരു മര്യാദ പഠിപ്പിച്ചു തരുന്നു. എന്താ റസൂലുള്ളാഹി ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുമ്മ അലല്ലാകാമി വൽ ജിബാലി വല്ലാജാമി വല്ലിറാബി വല്ലൗദിയതി വമനാബിത്തിശ്ശജർ. അല്ലാഹുവേ, ഇപ്പൊ ഞങ്ങൾക്ക് മഴ വേണ്ട റബ്ബേ, ഇപ്പൊ ഞങ്ങൾക്ക് ആവശ്യമില്ല, എന്നും ആവശ്യമില്ലെന്നല്ല, ഇപ്പോൾ ആവശ്യമില്ല, എന്നാൽ ഹവാലൈന, ഞങ്ങളുടെ പരിസരത്തൊക്കെ പെയ്തോട്ടെ. അലല്ലാകാമി വൽ ജിബാലി വല്ലാജാമി വല്ലിറാബി വല്ലൗദിയതി വമനാബിത്തിശ്ശജർ. കുന്നുകളിലും അതുപോലെ തന്നെ ധാരാളക്കണക്കിന് വെള്ളം ഞങ്ങൾക്ക് ശേഖരിക്കാൻ പിന്നീട് പറ്റാവുന്ന നിലക്ക്, ഒഴുകി വരുന്ന നിലക്ക് മലഞ്ചെരുവുകളിലും അതുപോലെ തന്നെ ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ പെയ്തോട്ടെ. ഇപ്പം ഞങ്ങൾക്ക് തൽക്കാലം വേണ്ട റബ്ബേ എന്നങ്ങ് ദുആ ചെയ്തപ്പോ ഫങ്കത്തഴത്ത് മഴയങ്ങ് മുറിഞ്ഞു. ഇതേ ഞങ്ങൾ ജുമഴയും കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ നല്ല വെയിലാണ്. സഹാബത്ത് പറയാം, എന്തിനാ ഈ സംഭവം പറഞ്ഞത്? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലേക്ക് സ്വഹാബത്ത് വരികയാണ്. എന്താ മഴ വേണം? അതിന് മഴ വേണമെന്നുണ്ടെങ്കിൽ എന്താ മാർഗം? നബിയോട് വിളിച്ച് തേടലാണോ? നബിയോട് വിളിച്ച് തേടലാണോ? എന്നാ പിന്നെ സഹാബി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. എന്നാ സഹാബി പിന്നെ ഈ പിറ്റേ ആഴ്ച വെള്ളമൊക്കെ താണ്ടി കടന്ന് പ്രയാസപ്പെട്ടിട്ടാ വരുന്നത്, എന്തിന് മഴ നിൽക്കാൻ? റസൂലുള്ളാഹിനോട് പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ റസൂലിനെ വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് വന്ന് റസൂലുള്ളാഹിനോട് പറയണം എന്ന് സ്വഹാബത്തിനറിയാം. വീട്ടിലിരുന്ന് വിളിച്ചാൽ റസൂൽ കേൾക്കൂല, അതുകൊണ്ട് പള്ളിയിൽ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നു, നബിയെ മഴയില്ല, നിങ്ങൾ മഴ തരണം എന്നല്ല, മഴയ്ക്ക് വേണ്ടി റബ്ബിനോടൊന്ന് ദുആ ചെയ്യണം. ഫദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. ഇങ്ങനെ നല്ല ആൾക്കാരെ കൊണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന സംഭവം മുമ്പുമുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബനു ഇസ്രായേലിൽ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത കുടിക്കാനും കുളിക്കാനും വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടപ്പോ റബ്ബിന്റെ ആ അനുഗ്രഹത്തിന് വേണ്ടി അവർ വന്നുകൊണ്ട് നേതാവായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ച രംഗം, വൈദിസ്തസ്മാ മൂസാ ലിഖൗമിഹി, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ റബ്ബിനോട് തന്റെ ജനങ്ങൾക്ക് മഴ കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് മഴയെ തേടിയ സന്ദർഭം. മൂസാ നബി ആ ദുആ ചെയ്തത്. ജനങ്ങൾ വന്ന് മൂസാനബിയോട് പറഞ്ഞു, മൂസാനബിയെ വെള്ളമല്ലല്ലോ, അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ല, മൂസാനബി വെള്ളം കൊടുക്കണം എന്നല്ല. മൂസാനബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു. ആ ദുആ ചെയ്തു എന്നതിന്റെ തെളിവാണ് ആയത്തിൽ പറഞ്ഞത്, വൈദിസ്തസ്ഖാ മൂസാ ലിഖൗമിഹി, മൂസ തന്റെ ജനതക്ക് വേണ്ടി മഴയെ ആവശ്യപ്പെട്ട സന്ദർഭം, വെള്ളം തേടിയ സന്ദർഭം. ഫഖുൽനാ ദുരിബ്ബിയ സാഖൽ ഹജർ, നാം മൂസയോട് പറയുന്നു, നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് നീ ആ പാറക്കല്ലിനൊരു കൊത്തു കൊടുത്തേക്ക്, നീ ഒരടി വെച്ച് കൊടുത്തേക്ക്. ഫമ്മ, പാറക്കല്ലിൽ നിന്ന് 12 ഗോത്രക്കാർക്ക് തിക്കും തിരക്കും കൂട്ടാതെ 12 ഗോത്രത്തിലെ ആളുകൾക്കും സമാധാനാന്തരീക്ഷത്തിൽ വെള്ളം കുടിക്കാനും ശേഖരിക്കാനും പറ്റുന്ന നിരക്ക് 12 അരുവികൾ ആ പാറക്കല്ലിൽ നിന്ന് പൊട്ടിയൊഴുകി. കേട്ടോ, അപ്പോ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന സ്വാലിഹീങ്ങളായ ആളുകളോട് പറയുകയാണ്, നമ്മുടെ ഈ പ്രശ്നത്തിൽ നിന്ന് ഒരു രക്ഷ കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്യാൻ നിങ്ങൾ നേതൃത്വം കൊടുക്കണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആയാണ് തവസ്സുലാക്കുന്നത്. റസൂലുള്ള ദുആ ചെയ്യുകയാണ് ചെയ്യുന്നത്. നബിയോട് ദുആ ചെയ്യുകയല്ല, പഠിച്ചു വെക്കണം, നബിയോട് പ്രാർത്ഥിച്ചതല്ല, റസൂലുള്ളാഹിയോട് പ്രാർത്ഥിക്കാതെ അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ എന്നുകൊണ്ട്, അതല്ലെങ്കിൽ വീട്ടിൽ വെച്ചുകൊണ്ടോ, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴയില്ല, നിന്റെ നബിയുടെ ഹക്ക് കൊണ്ട്, നിന്റെ നബിയുടെ ജാഹ് കൊണ്ട്, നിന്റെ നബിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ തരണേ എന്നും പ്രാർത്ഥിച്ചിട്ടില്ല. മറിച്ച് റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോ റസൂലുള്ളാഹിയുടെ സന്നിധിയിൽ വന്നുകൊണ്ടാ പറയുന്നത്, നബിയെ മഴയില്ലാതെ കഷ്ടപ്പെടുന്നു, ഒന്ന് ദുആ ചെയ്യണം നബിയെ. അങ്ങനെ റസൂൽ എന്ന നേതാവ് ദുആ ചെയ്യുന്നു, അവര് ആമീൻ പറയുന്നു, മഴ കിട്ടുന്നു. ഈ റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ ശേഷം സ്വഹാബത്ത് എന്താ ചെയ്തത്? അവർ റസൂലുള്ളാഹിയുടെ കബറുങ്ങൽ പോയി മഴക്ക് ചോദിച്ചുവോ? അതല്ലെങ്കിൽ നബി ഇപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലോ, ആ നബിയുടെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് മഴ തരണേ എന്ന് പറഞ്ഞുവോ? നബിയുടെ ജാഹ് കൊണ്ട് മഴ തരണേ എന്ന് പറഞ്ഞുവോ? റസൂലുള്ളാഹിയുടെ ബർക്കത്ത് കൊണ്ട് മഴ തരണേ എന്ന് പറഞ്ഞുവോ? പറഞ്ഞിട്ടില്ല.
മഹാനായ രണ്ടാമത്തെ ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇതുപോലെ മഴക്കാമം നേരിട്ടപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ ഖബറുള്ള മദീനത്തെ പള്ളിയുടെ പരിസരത്തുള്ള ഖബറിടത്തിലേക്ക് പോവുകയല്ല ചെയ്തത്. പിന്നെ എന്താ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തന്നെ കുടുംബത്തിൽപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന സ്വാലിഹായ മനുഷ്യനെ, റസൂലുള്ളാഹിയുടെ കുടുംബത്തിലെ ആളാണല്ലോ, ആ മഹത്വവും അദ്ദേഹത്തിനുണ്ട്, സ്വാലിഹായ മനുഷ്യനുമാണ്, ആ നബി തങ്ങളുടെ കുടുംബത്തിന്റെ ആ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബക്കാരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ടാ പറയുന്നതെന്ത്? മഴയില്ല, മഴയ്ക്ക് വേണ്ടി നമ്മൾ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യണം കേട്ടോ. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ സംഭവം സഹീഹ് ബുഖാരിയിൽ കാണാം. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവര് സഹാബിമാരുടെ പതിവെന്താണ്? അവര് കാന ഇദാ ഖഹതു ഇസ്തസ്ഖാ ബിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ കൊണ്ടവര് മഴ ചോദിക്കുന്നു. എന്നിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അദ്ദേഹം പറയുന്നിരുന്നു, അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നാ കുന്നാന തവസ്സലു ഇലൈക ബി നബിയിനാ, ഞങ്ങളുടെ നബി മുഖേന ഞങ്ങൾ നിന്നോട് ഞങ്ങൾ മഴയ്ക്ക് വേണ്ടി ആവശ്യപ്പെടാറുണ്ടായിരുന്നു, അങ്ങനെ നീ ഞങ്ങൾക്ക് കുടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴോ ഇന്നാന തവസ്സലു ഇലൈക ബി അമ്മി നബിയിനാ, നിന്റെ നബിയുടെ അഥവാ ഞങ്ങളുടെ നബിയുടെ പിതൃവ്യനായ അബ്ബാസിനെ കൊണ്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, നീ ഞങ്ങൾക്ക് മഴ തരണേ. അങ്ങനെ അവർ പ്രാർത്ഥിച്ചിരുന്നു, അവർക്ക് മഴ ലഭിച്ചിരുന്നു. ഇവിടെ അബ്ബാസ് റളിയല്ലാഹു അൻഹു എങ്ങനെയാ അബ്ബാസിന്റെ ഹക്ക് കൊണ്ട് എന്നാണോ ഉമർ ഖത്താബ് ദുആ ചെയ്യുന്നത്? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് മഴ തരണേ എന്നാണോ ചോദിക്കുന്നത്? അതല്ല. അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ചെയ്തതുപോലെ ചെയ്യുകയാണ്. റസൂലിനോട് വന്ന് ചോദിച്ചപ്പോ റസൂൽ എന്താ ചെയ്തത്? ദുആ ചെയ്യുകയല്ലേ. ഇതേപോലെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തിരുന്നു. എന്താ അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത്? അല്ലാഹുമ്മ ഇന്നഹു ലം യൻസിൽ ബലാഅൻ ഇല്ലാ ബിദംബിൻ, പാപങ്ങൾ അധികരിക്കുമ്പോഴാ റബ്ബേ ഇവിടെ കുഴപ്പങ്ങൾ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാണ് റബ്ബിനോട്, പടച്ചവനെ ഇവിടെ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്, ഇവിടെ ബലാ മുസീബത്തുകളൊക്കെ അധികരിക്കുന്നത് മനുഷ്യന്മാരുടെ ദൻബ് കൊണ്ടാണ്, തെറ്റുകൊണ്ടാണ്, ഇനി അതൊക്കെ നീങ്ങണമെങ്കിൽ പശ്ചാത്താപമല്ലാതെ മാർഗവുമില്ല. അത് നമ്മൾ പഠിച്ചു വെക്കണം. അതില്ലെന്ന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരന്തങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ തന്നെ കയ്യിരിപ്പ് മോശമാകുമ്പോഴാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ ദുഷിക്കുമ്പോഴാണ്. അതിൽ നിന്ന് മോചനം വേണമെങ്കിൽ നമ്മൾ തെറ്റുകളിൽ നിന്ന് മോചനം നേടണം. ദാ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അല്ലാഹുവേ ഇതാ എൻ്റെ ജനത എന്നെ കൊണ്ട് നിന്നിലേക്ക് നീങ്ങുന്നു, നിന്റെ നബിയോട് എൻ്റെ സ്ഥാനത്തെ അവർ മുൻനിർത്തിക്കൊണ്ട് ഇതാ അവർ നിന്നിലേക്ക് എന്നോട് നിന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് അദ്ദേഹം പ്രാർത്ഥിക്കണത്, വഹാദിഹി ഐദീനാ ഇലൈക ബിസ്സുനൂബി, ഇതാ പാപത്തിന്റെ കറവ് രണ്ട കൈകൾ നിന്നിലേക്ക് ഉയർത്തുന്നു, വനവാസീനാ ഇലൈക ബിത്തൗബതി, ഇതാ പശ്ചാത്താപത്തിന്റെ മൂർധാവുകൾ നിന്നിലേക്ക് തിരിച്ചു വച്ചിരിക്കുന്നു, ഫസ്ഖിനൽ ഗൈസ്, നീ ഞങ്ങൾക്ക് മഴ തരണം റബ്ബേ എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തപ്പോ പർവ്വത സമാനമായ കാർമേഘമങ്ങ് ഉരുണ്ടുകൂടി മഴ പെയ്തു കേട്ടോ. അതേപോലെ തന്നെ ശേഷം പിന്നീട് പല രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഇങ്ങനെ അതാത് കാലഘട്ടങ്ങളിൽ സ്വാലിഹീങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയും അവരുടെ ജീവിതകാലത്ത് അവരുടെ ദുആ കൂട്ടമായ ദുആയിൽ പങ്കെടുത്തുകൊണ്ട് കാര്യത്തിന് വേണ്ടി പരിഹാരം കാണുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയൊന്നും സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് ചെയ്തതുപോലെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. അതേ അവസരത്തിൽ എന്തുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ ഖബർ തേടിപ്പോയില്ല? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠനായ വ്യക്തിത്വമല്ലേ റസൂലുള്ളാഹി? ആ റസൂലുള്ളാഹിയുടെ ഖബർ മദീനത്ത് തന്നെയുണ്ടല്ലോ. മഴയ്ക്ക് വേണ്ടി ക്ഷാമം നേരിട്ടപ്പോ ആ ഖബറിന്റെ അടുത്തേക്ക് പോയിട്ടോ അല്ലാതെയോ ഈ പുന്നാര് നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് മഴ തരണേ റബ്ബേ എന്നോ, എങ്കിൽ നബിയേ ഞങ്ങൾ വിഷമത്തിലാണ് മഴ തരണം നബിയേ എന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബറിടത്തിൽ പോയി ചോദിച്ചോ? എന്തേ ചോദിക്കാഞ്ഞത്? അങ്ങനെ ചോദിക്കലാണ് ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ല മാർഗമെങ്കിൽ ഏറ്റവും വരൾച്ച കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ സന്നിഗ്ധ ഘട്ടത്തിലല്ലേ ഉമർ ഖത്താബ് അത് പ്രയോഗിക്കേണ്ടത്? പക്ഷേ പ്രയോഗിച്ചില്ല. എന്തേ അത് പാടില്ലാത്തത് കൊണ്ട്? അത് പാടില്ല, അങ്ങനെ ഒരു സമ്പ്രദായം റസൂലിനെ പഠിപ്പിച്ചിരുന്നിട്ടില്ല. അതുകൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരിക്കുന്ന സ്വാലിഹായ ആളോട് ദുആ ചെയ്യാൻ പറയുന്നത്. അതാണ് ഇസ്ലാമിന്റെ മാർഗം. അവരാരും ഒരിക്കൽ എന്ത് ചെയ്തില്ല, ഒരാളെയും
ഒരാളുടെയും ഹക്കും ജാഹും ബർക്കത്തും എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. നേരെ മറിച്ച് അവർ നല്ലവരായ ആളുകളെ കൊണ്ട് ദുആ ചെയ്യുകയാണ് ചെയ്തത്. അതാണ് ولكن بالدعاء من الثقات ولو جاز التوسل بالأنام لجاءوا قبر خير الواسطات അവരെ ആരുടെയും ജഹക്കജാഹ് ബർക്കത്ത് കൊണ്ട് എടുത്തുകൊണ്ട് ദുആ ചെയ്തിട്ടില്ല. മറിച്ച് സദ്വൃത്തരായ ആളുകളോട് അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് അവരോട് ദുആ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. സൃഷ്ടികളുടെ ഹക്കോ ജാഹോ ബർക്കത്തോ മുൻനിർത്തിയിട്ട് അവരെ കൊണ്ട് ഇടതേടൽ അനുവദനീയമായിരുന്നുവെങ്കിൽ മഹാന്മാരായ സ്വഹാബാ കിറാം ലജാഊ ഖബ്റ ഖൈരിൽ വാസിതാതി, ഏറ്റവും നല്ല വാസിത്തകളിൽ പെട്ട വാസിത്തയാണല്ലോ റസൂലുള്ള, ആ റസൂലുള്ളയുടെ ഖബറിങ്കിലേക്ക് അവർ അഭയം പ്രാപിക്കുമായിരുന്നു. അങ്ങനല്ല. അപ്പൊ ചില ആളുകൾ പറയണം, എന്തെന്നറിയോ, ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാഹു അതിശ്രേഷ്ഠനായ റസൂലുള്ളാനെ കൊണ്ട് മുൻനിർത്താതെ അതിനേക്കാൾ താഴെയുള്ള അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചത് അത് പാടില്ല എന്നുള്ള നിലക്കല്ല. എന്ത്, അതിശ്രേഷ്ഠരായ ആൾക്കാരുള്ളപ്പോഴും അതിലെ താഴെയുള്ള ആൾക്കാരെ കൊണ്ടും ചോദിപ്പിക്കാന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്തിനങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് മൂക്ക് പിടിക്കുന്നത്? ഓക്കെ, നിങ്ങൾ അതിശ്രേഷ്ഠരായ ആൾക്കാരുള്ളതോടുകൂടി തന്നെ അതിൻ്റെ താഴെയുള്ള ആൾക്കാരെ കൊണ്ടും നമുക്ക് ദുആ ചെയ്യിപ്പിക്കാം എന്ന് പഠിപ്പിക്കാനാണ്. എന്നാ വേറെ എപ്പോഴെങ്കിലും ഇതൊന്നും ചെയ്യണ്ടേ? ഞാൻ അപ്പം അത് പഠിപ്പിക്കാനാണെങ്കിൽ വേറെ എപ്പോഴെങ്കിലും കാണണ്ടേ? എപ്പോഴും ഇല്ല. മാത്രമല്ല, ഏറ്റവും പ്രയാസമുള്ള ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് ഒരു പരീക്ഷണം നടത്തുക. ഏറ്റവും സന്നിഗ്ധ ഘട്ടത്തിൽ ഒരാളെന്താ ചെയ്യുക? എളുപ്പ ഉത്തരം കിട്ടാനുള്ള മാർഗം ഏതാണെങ്കിൽ അതാ അപ്പം നോക്കുക. അല്ലാതെ അവിടെ ഇപ്പോൾ അയന്ന് രേഖ അതും അനുവദനീയാന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഇതൊന്ന് പ്രയോഗിച്ച് നോക്കുക എന്ന് പറയോ? അപ്പം അതൊക്കെ സുഹൃത്തുക്കളെ പ്രമാണങ്ങളില്ലാത്തപ്പോഴുള്ള ഒരു വ്യാഖ്യാന കസർത്തുകൾ മാത്രമാണ്. അതുകൊണ്ട് നാം സത്യം മനസ്സിലാക്കുക. എന്താണിവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്തോ അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയുമോ മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെയോ മഹത്തുക്കളുടെയോ ഹക്കോ ജാഹോ ബർക്കത്ത് കൊണ്ട് എൻ്റെ പാപം പൊറുക്കണേ, രോഗം മാറ്റണേ എന്ന തുടങ്ങിയുള്ളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ല. സഹാബിമാരും ആ നിലക്ക് പ്രാർത്ഥിച്ചിട്ടില്ല. മറിച്ച് നമുക്ക് മുൻനിർത്താവുന്ന കാര്യങ്ങൾ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചിരുന്നു അവൻ്റെ റസൂലിലൂടെ. അല്ലാഹുവിലേക്ക് അടുക്കാൻ സൽക്കർമ്മങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ മുൻനിർത്തി ചോദിക്കാം, നാം ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി ചോദിക്കാം, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടങ്ങളായ നാമങ്ങൾ മുൻനിർത്തി ചോദിക്കാം, പടച്ചതമ്പുരാൻ്റെ മഹിത ഗുണവിശേഷണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കാം, സ്വാലിഹീങ്ങളായ ആളുകളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചിട്ട് ആ ദുആയിൽ പങ്കെടുത്ത് അവരുടെ ദുആ മുഖേന ചോദിക്കാം. ഇതൊക്കെയാണ് അനുവദിക്കപ്പെട്ട തവസ്സുൽ. അതല്ലാത്ത ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് പാപം പൊറുക്കണേ, ഹക്ക് ബർക്കത്ത് എന്നിങ്ങനെ എടുത്തുകൊണ്ട് അവരെ ഇടയാളരാ അമ്പിയാവലിയാക്കന്മാരുടെ മുഴുവൻ ഹക്ക് കൊണ്ട് എന്ന് പറയുന്ന പ്രാർത്ഥനാ രീതി, ആ സമ്പ്രദായം പ്രവാചക ചര്യയിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലാത്തത് കൊണ്ട് ആ മാർഗം ബിദഅത്തിൻ്റെ മാർഗമാകുന്നു. ആദ്യം പറഞ്ഞ മാർഗമാണ് നേരിൻ്റെ മാർഗം. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ദുആകളിലൊക്കെ ഈ രൂപത്തിലുള്ള രീതികൾ സ്വീകരിക്കുക, സത്യത്തിൻ്റെ പാതയെ പിൻപറ്റുക, അസത്യത്തെ നിരാകരിക്കുക. ഇനി മറ്റു ചില കാര്യങ്ങൾ അതിന് തെളിവായിട്ടൊക്കെ പല ആളുകളും പറയാറുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാ മറ്റവസരങ്ങളിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേര് ഗ്രഹിക്കുവാനും ആ നേരിൻ്റെ വക്താക്കളായി ജീവിക്കുവാനും അങ്ങനെ തന്നെ മരിക്കുവാനുമുള്ള സൗഭാഗ്യം നമുക്കെല്ലാം നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മ